ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സനൂസ് വ്ളോഗ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ഒരു മാസത്തിന് ശേഷം എറണാകുളത്തേക്ക് പോവുകയാണ്. സാധാരണ ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന വീഡിയോ അങ്ങനെ ചെയ്യാറില്ല. ഒരു പ്രാവശ്യം ചെയ്ത് തന്നെ അത് ട്രെയിനിൽ പോണ വീഡിയോ ആയിരുന്നു. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഒന്ന് പോയി കാണാം. അപ്പം എന്തായാലും ഞാൻ ഇപ്പം ഇന്നലെ നമ്മളെ കൂട്ടാൻ വന്ന് ഇന്ന് നമ്മൾ പോവുകയാണ്. ബാക്കിയൊക്കെ ഞാൻ വയ്യേ കാണിച്ചു തരാം. നമ്മൾ ഞാനോക്കുട്ടിയിലാണ് കേട്ടോ പോണത്. നമ്മൾ എപ്പം യാത്ര ചെയ്യാമെങ്കിലും ഇതിൽ തന്നെ പോകുള്ളൂ. നല്ല ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയുന്നുണ്ട്. എങ്ങനെയാണ് പോകുമ്പോൾ എങ്ങനെയാണ് നല്ല മഴ പെയ്യുമെന്നൊന്നും അറിയില്ല. ബാക്കി നമുക്ക് പോണ വഴിക്ക് കാണാം. സാധാരണ ഈ രാത്രി ആകുമ്പോഴാണ് യാത്ര ചെയ്യല്. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ വ്ളോഗൊന്നും ചെയ്യാത്തത്. ഇങ്ങനെ പോണ യാത്ര ചെയ്യുന്ന ആ വ്ളോഗ് ഞാൻ ചെയ്യാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ രാത്രി ആകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ലല്ലോ. പിന്നെ അപ്പം മഴയൊന്നും തുള്ളുന്നില്ല കേട്ടോ. നേരത്തെ നമ്മൾ ഇറങ്ങുന്ന ടൈമിനുണ്ടായിരുന്നു. അപ്പം ഇരുടായി കെട്ടിട്ടാണ് ഫുള്ളും. അപ്പോൾ ഗൈസ്, നമ്മൾ വൈകുന്നേരം ചായ കുടിച്ചില്ല. ഇപ്പം ടൈം ഈ ഇരുട്ട് കണ്ടെങ്കിൽ വിചാരിക്കും കുറേ ടൈമായിന്ന്. ചാറര മണിയായിട്ടുള്ളൂ. നല്ല വിശക്കുന്നുണ്ട്. നമ്മൾ എടാ റിഫാബേക്സ് ഫുഡ് കോർട്ട്. സ്ഥലം എവിടെ? ആ വളാഞ്ചേരി എത്തിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഞാൻ വാങ്ങിയത് ന്യൂട്ടല്ല ഷേക്കും ഇത്താക്ക ഓറിയോ ഷേക്കും ഉണ്ടാവും. ഇപ്പം മേ പിന്നെ ചായ, രണ്ട് ചായ, സാൻഡ്വിച്ചും പഫ്സും. ഇവിടെ നല്ല ഭംഗി, നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റൊക്കെ ഒരു പ്രത്യേക തരം സീറ്റാണ്. നല്ല രസം പോവാണ്. പുതിയതാണെന്ന് തോന്നുന്നു. പുതിയതാണോ? ഓറിയോ ഷേക്കും ഗൈസ്, ഓറിയോ ഷേക്കും വന്നിട്ട് നിക്കാക്കി കുടിക്കുന്നതിന് മുമ്പ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്ന് സാധാരണ ബർഗറാണ്. അവിടെ പോയാലോ ഇങ്ങനെ കഴിച്ച് വാങ്ങിയത്. പ്ലസ് ബർഗർ കിട്ടിയില്ല, സാൻഡ്വിച്ചാ വാങ്ങി. ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിങ്ങനെ നാളൊക്കെ നാല് ടൈപ്പ് വാങ്ങുന്നുണ്ട്. ഇതെല്ലാം ഷെയർ ചെയ്തതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കും. ഡൈമണ്ട് സാൻഡ്വിച്ച്. ഇപ്പനെ ലാസ്റ്റ് രണ്ട് ബ്ലോഗിൽ അങ്ങനെ കണ്ടില്ലല്ലോ. ലാസ്റ്റ് ബ്ലോഗില് കണ്ടിട്ടില്ല. കഴിച്ചൊക്കെ കഴിഞ്ഞ്
പോവാ. കുറെ നേരം എനിക്ക് ഞാൻ കഴിഞ്ഞു, ഞാൻ പറഞ്ഞു ഇവിടെ വേറെ ഒരാള് ഓൺലൈൻ ക്ലാസ് ഓണാക്കിട്ടിട്ട് ഷേക്ക് കുടിച്ചോണ്ടിരിക്കും. ഞാൻ പെൺകുട്ടികളെ കെട്ടുകയില്ലേ കാലത്തെ, പുരുഷന്മാരെ ചന്തയിലെ വെൻകാലി കച്ചവടം പോർവിൽ പോയാണ് പടച്ചവനെ ഈ ലോകത്ത്. നിക്കാഹങ്ങ് കഴിഞ്ഞാൽ പിന്നെ സൽക്കാരങ്ങൾ ഒരുപാട്, നിത്യം വരവായി പുതിയ പ്രളയം ഒരുക്കണമെന്നും ഒരുപാട് ഒരുപാട്. കാറ്റാടി തണലും അത്ര കേട്ടാ മതി. മാവിച്ചൊരു പാട്ടൊന്നും കിട്ടില്ല, മലയാളല്ല അതാണ്. ഓ എനിക്കറിയാ, അതിന്റെ മറ്റേ ഡ്രാമയിലുണ്ടായ ഒരു പാട്ടാണ്. അത് ഞാൻ പാടൂല, എനിക്കൊരു പാട്ട് പാടിയാൽ റെഡി ആവൂല. മധുരിക്കും മാർമകളെ മലമഞ്ചം കൊണ്ടുവരൂ, കൊണ്ടുപോകൂ. ആയത്തിന് മലയാളം, നമുക്ക് മലയാളം അറിയാം. അങ്ങനെ ഞാനും ആവശ്യ പാട്ടാട്ട് കഴിഞ്ഞല്ലോ മലയാളം. മലയാളം വേണ്ട, ഹിന്ദി ആയാലും എന്താ, ഹിന്ദി ചെയ്യണമെന്നില്ല. ഇത് കൊറേ തങ്ങൾ ചടുപ്പിടിക്കും. ഇത് നമ്മളിങ്ങനെ ഓരോ ഇങ്ങനെ പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പാടി വരികയാണ്. ഞാനിപ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, ബാക്കി നമ്മൾ ബാക്കി പാടിയതിന് ശേഷം വരാം. ഗൈസ് ഞാൻ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഈ രാത്രി ആയതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ചൊന്നും കാണിച്ചു തരല്ല. ഇത് വൈകുന്നേരം പോകണം, രാവിലെ ഇറങ്ങിയിരുന്നെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് വൈകുന്നേരം ഇറങ്ങിയിട്ട് ഇരുടായിപ്പോയി.
അവന് പ്രത്യേകിച്ച് കുറച്ചൊക്കെ കിട്ടിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ് നമ്മളിപ്പം കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ ഡ്രൈവർ റെസ്റ്റ് എടുക്കാം കേട്ടോ. ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പം ഏറ്റവും കൂടുതൽ സന്തോഷവാർത്ത പറയാനുണ്ട്. മഷാല്ലാ എനിക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഓണായിട്ടുണ്ട്. ഞാൻ ഇന്നലാണ് പറഞ്ഞത്. അത് ഞാൻ ഇന്ന് വരുന്ന വഴിക്കാണ് ഫസ്റ്റ് പോസ്റ്റിന് ഇട്ടത്. അന്ന് പോകരുത്, ഒന്ന് പോയി നോക്കുക. എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി സപ്പോർട്ട് എന്തായാലും വേണം. എനിക്ക് 1000 സബ് എങ്ങനെയെങ്കിലൊക്കെ ആക്കി കിട്ടണം. ഇൻഷാല്ലാ അത് എനിക്ക് ആക്കണം. ഇനിയിപ്പം ഇപ്പം മഴ ഒന്നും പെയ്യുന്നില്ല കേട്ടോ. നമ്മൾ വരുന്ന ഇടന്ന് വിചാരിച്ച് കുറേ നല്ല മഴ ഉണ്ടാവുന്നു. പക്ഷെ കുറച്ചൊക്കെ മഴ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കായിട്ടിങ്ങനെ. ബട്ട് കുറേ ഒന്നും പെയ്യില്ല, നമ്മൾ വിചാരിച്ചത്ര പെയ്യില്ല. ഇനിയിപ്പോൾ അതാ കുറച്ചും കൂടി അങ്ങോട്ട് പോകാനുണ്ട്. ഇനിയിപ്പോൾ തന്നെ വിളിക്കണമെങ്കിൽ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പം ഫ്ലാറ്റിലെത്തി. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ഇമ്മ ബീഫ് വരട്ടിയത് അവിടെ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അതിലേക്ക് പൊറോട്ട വാങ്ങി. അപ്പം ഇനി ഫ്രഷ് ആവണം. പിന്നെ നമ്മൾ അടുത്ത വ്ളോഗൊക്കെ ഇനി കോഴിക്കോടേക്ക് പോണവരെ അല്ല അതിനു മുമ്പുള്ള വ്ളോഗൊക്കെ എടുക്കുന്നതൊക്കെ ഇവിടെ നിന്നായിരിക്കും. എന്തായാലും എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സാധാരണ പറയുന്നത് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. കമ്മ്യൂണിറ്റി ഓണായി, ഇനിയിപ്പം മോണിറ്റൈസ് ഓണാക്കണം. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം. എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ എന്നെ ഇനിയും വരുന്നതാണ്. അതിലേക്കും